കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. ഈ ദിലീപിന്റെ ഒക്കെ കാര്യം വന്നപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഇത്രയും തീരുമാനം എടുക്കാൻ പേടിയുള്ളതെന്ന് പറയുമ്പോഴും ദിലീപിന്റെ ഒക്കെ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട്, ആദ്യ അവസാനം ആദ്യം എടുത്ത അതേ നിലപാട് തന്നെയാണ് അവസാനവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഭയം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് എങ്ങനെ ഇത് വരാം എന്നൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആ നിലപാടിൽ ആ വൈരുദ്ധ്യം വന്നത്? എന്തുകൊണ്ടാണ് ശരിക്കും? അല്ലെങ്കിൽ ആ അവിടെ ഒരു പബ്ലിക് എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇങ്ങനെ ഞാൻ നിന്നാൽ പബ്ലിക് എന്നോട് എതിർക്കുമോ? അതിനേക്കാളെല്ലാം ഉപരി ഞാൻ പല രീതിയിൽ ആലോചിച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഞാൻ എൻ്റെ എത്രയോ വർഷമായിട്ട് അറിയാം, 1990 മുതൽ പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ പിന്നീട് സിനിമയിൽ വരുന്നു, എൻ്റെ സഹപ്രവർത്തകനായി അറിയപ്പെടുന്ന നടനായി എത്രയോ ഉയരങ്ങളിലേക്ക് എത്തിയൊരു നടനാണ്. അപ്പോഴും എന്നോട് കീപ്പ് ചെയ്യുന്നൊരു ബന്ധം, ഞാനുമായിട്ട് എന്നോട് കാണിക്കുന്ന ഒരു അടുപ്പം, സ്നേഹം, കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധവും അയാളുടെ ജീവിതത്തിലുണ്ടായ ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം അയാൾ എന്നോട് പങ്കുവെക്കുന്നതും ഒക്കെ വെച്ചിട്ട് ഞാൻ അയാളെ ഒരു ഒരു പൊസിഷനിൽ ഇരുത്തിയിട്ടുണ്ട്. അയാൾക്ക് ഞാനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാൾ എന്നോട് സിൻസിയറായിട്ടൊരു കാര്യം തുറന്നു പറഞ്ഞാൽ ഞാനത് അത് വിശ്വസിച്ചാൽ പിന്നെ എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വേറെ ആളുകൾ പല തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്നാൽ പോലും അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം, അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അയാൾ തെറ്റുകാരനല്ല എന്നൊരു ബോധ്യം എൻ്റെ മനസ്സിൽ വന്നിട്ട്, ഇത് കോടതിയിൽ ഇരിക്കുന്നൊരു വിഷയമാണ്, അയാൾ ഒരു കുറ്റാരോപിതനാണ്, കേസ് കോടതിയിൽ നടക്കാൻ നമ്മളൊരു തീരുമാനം പറയാൻ നമ്മൾ പറയാൻ പാടില്ല, എങ്കിൽ പോലും ഞാൻ അയാളെ വിശ്വസിക്കുന്നുണ്ട്, അയാളിൽ എനിക്കൊരു ഒരു ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്താണ് അയാൾ ഇത്രയും സമയം പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അതെന്താണെന്നും അറിയണമല്ലോ. ആ നമ്മൾ അവിടെ പോകുന്നു, അതിനെപ്പറ്റി അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് എന്താണ് അയാളുടെ പേരിലുള്ള ആരോപണം, എന്താണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നു. അതിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കൂടെ നിന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ വേറൊരാൾ എന്നെ അധിക്ഷേപിക്കുകയോ മോശം പറയുകയാണെങ്കിൽ ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ല, അത് അയാളുടെ തീരുമാനമാണ്, അയാളുടെ വിശ്വാസത്തിനെതിരായി ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ആ നിലപാടിനോട് ഞാൻ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ ചില വാക്കുകൾ വെച്ചിട്ടോ അതല്ലെങ്കിൽ എൻ്റെ ചില ഇൻ്റർവ്യൂകൾ കണ്ടിട്ടോ അതിൻ്റെ താഴെ എന്നെപ്പറ്റി വളരെ മോശം കമൻറ്റും വളരെ മോശമായ ഭാഷയിൽ എഴുതുന്നവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അവരെ ഞാൻ അതിൻ്റെ താഴെ പോയിട്ട് അവരെ ചീത്ത പറയില്ല. കാരണം വെച്ചാൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ആ നിലപാടെടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് അവർ വേറൊരു നിലപാടെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നതാണ്. അതിൽ എനിക്ക് അവരെ കുറ്റപ്പെടുത്താനുള്ള അധികാരമില്ല. ഞാൻ അതിൽ ഞാൻ എൻ്റെ ഒരു നിലപാട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഞാൻ പെരുമാറുന്നുണ്ട്. ഇതിൻ്റെ അൾട്ടിമേറ്റ് വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് മറ്റു പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ സഹോദരൻ ഒരു ക്രൈമിൽ പെട്ടുപോയി എന്ന് വിചാരിച്ചു, ഞാൻ നാളെ അയാൾ എൻ്റെ സഹോദരനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ തയ്യാറല്ല. അയാൾ എൻ്റെ സഹോദരനാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ആ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ അന്വേഷിക്കും. ഞാൻ അയാളുടെ കൂടെ നിന്നിട്ട് അയാൾക്ക് വേണ്ട ഹെൽപ്പുകൾ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വന്നു ഇതൊക്കെ വന്നാലും ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കതിൻ്റെ ബാധ്യതയുണ്ട്. ഇപ്പോൾ സുരേഷ് ഒരു ദിവസം രാത്രി പെട്ടെന്ന് വന്നിട്ട് എന്നോട് പറയുന്നത് ചേട്ടാ എന്നെ ഇങ്ങനെ സഹായിക്കണം എനിക്ക് തോന്നുന്നു, സുരേഷ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ പിന്നെ സുരേഷിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ നിൽക്കും. അതിൻ്റെ പേരിൽ എന്നെ എതിർക്കുന്നവരോട് അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുന്നവരോട് എനിക്ക് ഒരു വിരോധമോ അല്ലെങ്കിൽ എനിക്ക് ഒരു പരാതിയോ ഇല്ല. അത് അവരുടെ തീരുമാനം പറയുന്നുണ്ട്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ അവരാ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് അവരൊരിക്കലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ ആ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ അവരെൻ്റെ ശത്രുവാകുകയോ ഒരിക്കലും ചെയ്യില്ല. ഇപ്പോൾ ആ കേസൊക്കെ നടക്കുന്ന സമയത്ത് പലരും ടി വിയിലേക്ക് വന്നിരുന്നിട്ട് എൻ്റെ നിലപാടുകളെ വിമർശിച്ചിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായമാണ്, ആ അഭിപ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നത് തന്നെയുള്ളൂ. പക്ഷേ ഞാൻ കണ്ട ഒരു കാഴ്ചയല്ല അവർ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ കണ്ടൊരു കാഴ്ച കാണാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ആയിരിക്കാം തെറ്റ്. പക്ഷേ അത് ഞാൻ മനസ്സിലാക്കുന്നത് വരെ ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. എൻ്റെ ശരി എൻ്റെ തന്നെയാണ്. പക്ഷേ ഈ നടി ഇങ്ങനെ ഒരു പിന്നെ വന്ന് സത്യസന്ധതയോടുകൂടി ഒരു ചേട്ടനടുത്ത് ഒരു പക്ഷേ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സ്ഥലത്ത് ഒരു പക്ഷേ സ്റ്റിക്കോൺ ചെയ്യുമായിരുന്നു. അല്ല, ഞാൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ആ നടിയെ ഞാൻ അറിഞ്ഞ ഉടനെ പോയി ആ കുട്ടിയെ കാണുകയും ഒരു പരിധിവരെ ഞാൻ ദിലീപുമായിട്ടുള്ളതുപോലെ തന്നെ അടുപ്പം ആ കുട്ടിയോടും ഉണ്ട്. ആ കുട്ടിയോടും അത്ര അടുപ്പവും സ്നേഹമുള്ള കുട്ടി തന്നെയാണ്. പക്ഷേ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു, ആ കുട്ടി പറഞ്ഞു ഇന്ന ക്രിമിനലാണ് ആ കുട്ടിയെ ആക്രമിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ബന്ധപ്പെടാവുന്ന ആളുകളായിട്ട് പലരും ഞാൻ അപ്പം തന്നെ ഇന്നസെൻ്റ് ഏട്ടനെ വിളിക്കുന്നു, ഇന്നസെൻ്റ് ഏട്ടൻ മുഖ്യമന്ത്രി വിളിക്കുന്നു. അവർ മുഖ്യമന്ത്രി എന്ന് അപ്പം തന്നെ ഞാൻ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചിട്ട് പറയുന്നു പിടിച്ചിരിക്കും, 3 ദിവസത്തിനകം ഈ ക്രിമിനലിനെ പിടിച്ചിരിക്കും. അപ്പോൾ ഇന്ന ആളാണെന്ന് വരെ നമുക്കറിയാമല്ലോ, പേര് വരെ പൾസർ സുനി എന്ന് പറയുന്ന പയ്യനാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ പറയും. 3-4 ദിവസത്തിനുള്ളിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നു, ഈ കുട്ടി അയാളെ തിരിച്ചറിയുന്നു, ഇയാളാണ് അറ്റാക്ക് ചെയ്തതെന്ന് പറയുന്നു.
അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ക്രൈം ചെയ്ത ക്രിമിനലാണ് എൻ്റെ ശത്രു. അയാൾ ചിലപ്പോൾ പലരുടെയും പേര് പറയും, അയാൾ ഇന്ന ആൾ പറഞ്ഞുകൊണ്ട് ചെയ്താണ്, അല്ലെ മറ്റേ അയാൾ പറഞ്ഞു നിർത്തിയിട്ട് അവൻ ഈ പോയിട്ട് ഈ ക്രൈം ചെയ്യണോ, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൂടെ. അവൻ ഉപദ്രവിച്ചത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ സഹപ്രവർത്തകയായ എനിക്ക് സ്നേഹമുള്ള പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഇന്നൊരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവനാണ് ശത്രു. അവൻ ശിക്ഷിക്കപ്പെടണം, അവന് എല്ലാ ശിക്ഷയും കിട്ടണമെന്ന് മാത്രം. അവൻ അഞ്ചോ ആറോ മാസം കഴിഞ്ഞപ്പോൾ ഒരു പേര് പറഞ്ഞു, ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഉടൻ ഞാൻ ആ വാക്ക് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അത് പറഞ്ഞു, അതിനേക്കാളും എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാനാണ് ഇഷ്ടം. ഈ പൾസർ സുനിയെ എനിക്കറിയില്ല, അവൻ ജയിലിൽ കുറേ ദിവസങ്ങൾ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പേര് പറഞ്ഞു എന്ന് കരുതി, ആ അതാണ് സത്യം. അന്നപ്പം പിന്നെ ഇയാൾ പറഞ്ഞിട്ടാണെന്ന് എന്നെ കൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നിലപാടെടുക്കും. അല്ലാണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്ക് നീതി കിട്ടരുതെന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച് ശിക്ഷിക്കപ്പെടാതിരിക്കണമെന്നൊന്നും എൻ്റെ ചിന്തയിലുള്ള കാര്യങ്ങളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ നിൽക്കുന്നത് ആ ആക്രമിക്കപ്പെട്ട കുട്ടിയുടെ ഭാഗത്താണ്. എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്നത് ഈ പൾസർ സുനിയാണ്. എൻ്റെ ശത്രു അവനാണ്, അയാളാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കാം. അതേസമയത്ത് അയാൾ പറയുന്നത് പോലെ ഇപ്പോൾ ഈ ദിലീപിനെതിരെ ഇങ്ങനെ ഒരു കുറ്റം ആരോപിച്ചു കൊണ്ടുവന്ന് പോലീസ് അത് തെളിയിക്കുകയും അത് കോടതിയിൽ വന്ന് ദിലീപ് കുറ്റക്കാരനാണ് തെളിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദിലീപിന് ശിക്ഷ കിട്ടും. പക്ഷേ അത് കിട്ടുന്നത് വരെ എനിക്ക് അയാൾ പറയുന്ന വാക്കിനോട് വിശ്വസിച്ചേ പറ്റുള്ളൂ. അതാണ് എൻ്റെ നിലപാട്. ഞാൻ വ്യക്തമായിട്ട് ആ നിലപാടിൽ തന്നെയാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. നക്ഷത്രം എന്താണ്, ജനിച്ച നക്ഷത്രം പോലും അറിയാത്ത ഒരു നടനാണ്. എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു ഇടമാണ്. പക്ഷേ വളരെ കൗതുകം തോന്നിയൊരു കാര്യം, ഒരു ജോത്സ്യനാണ് താങ്കളുടെ പേര് നിർദ്ദേശിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ അന്നത്തെ ഒരു സിനിമാക്കാർക്കിടയിൽ വളരെ പ്രശസ്തനായ ഒരു അതെ കോരസാറാണ്. അപ്പോൾ ഒരുപക്ഷെ പിന്നെ ജന്മനക്ഷത്രം അറിയാതിരുന്നിട്ടും ഒരു ജ്യോതിഷ്യൻ താങ്കളുടെ സിനിമാ പ്രവേശനത്തിനൊരു കാരണമാകുന്നു എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുതം നടക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ഒരു അതെന്തായിരുന്നു ആ ഒരു സംഭവം? അപ്പം തന്നെ ഉറപ്പല്ലേ, ഈ നക്ഷത്രത്തിലൊന്നും ഒരു കാര്യമില്ല. ഒരു നക്ഷത്രവും ഇല്ലാത്ത ഒരാളെ ഒരു നക്ഷത്രം ഒന്നും അറിയില്ല. ഇല്ല, ഇപ്പോഴും അറിയില്ല. അതെന്താന്ന് വെച്ചാൽ ഈ 1959 ജനിച്ച ആളാണ്. അപ്പം അന്ന് ഇടവനക്കാട് ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഉമ്മയുടെ വീട് ആലുവയിലാണ്. ഉമ്മ പ്രസവിക്കാനായപ്പോൾ ഉമ്മയുടെ ആങ്ങളമാർ വന്ന് ആലുവയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അന്ന് വീടുകളല്ലേ പ്രസവിക്കുന്നത്. ഉമ്മ പ്രസവിക്കുന്നു, ഉമ്മ പ്രസവിച്ചു എന്നുള്ള വിവരം പിറ്റേ ദിവസം ഒരാൾ ഇവിടെ വന്ന് ഉപ്പ അടുത്ത് പറയുന്നു. അപ്പം അത് വെച്ചിട്ട് ഉപ്പ ഏതാണ്ട് ഒരു ഡയറിയിൽ ഒരു കുറിപ്പ് അവിടെ എഴുതി വെച്ചിരുന്നു. ഇത് കഴിഞ്ഞ് ഉപ്പ ഉമ്മനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഉമ്മ പറയുന്നു വെളുപ്പിനാണ് പ്രസവിച്ചതെന്ന്. ഉപ്പ ചോദിക്കുന്നത് ഒരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് പ്രസവിക്കുന്ന ആൾ വെളുപ്പിനാണ് നാല് വൈകുന്നേരമാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഉപ്പ പറഞ്ഞു അല്ല, വൈകുന്നേരം ഇത്ര മണിക്കാണ്. അപ്പം ഞാൻ ഏത് സമയത്ത് ജനിച്ചു എന്നുള്ളതൊന്നും വ്യക്തമായ റെക്കോർഡില്ല. പിന്നെ 2-3 നക്ഷത്രം ഉണ്ടാക്കണം ഇതിൽ നിന്നൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടപ്പം. പിന്നെ ഞാൻ ജനിച്ച സ്ഥലത്ത് അവിടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടവർക്ക് ആർക്കും അങ്ങനെ ഒരു ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കൾക്കും ചിലപ്പോൾ നക്ഷത്രമൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അതിനെപ്പറ്റി അന്ന് അതൊന്നൊരു ബോധരക്ഷനല്ല. നമ്മളെവിടെയും അതിനെപ്പറ്റി പറയാറില്ല. ഇന്ന സമയത്ത് ഈ ഇത്രാം തീയതി ഇന്ന സമയത്തിന് ഇടയ്ക്ക് ജനിച്ചാൽ ഇന്ന നക്ഷത്രം എന്നൊന്നും അന്ന് അറിയയില്ല. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പലരും ഉർവശിയാണ് ആദ്യം എടുത്ത് ചോദിച്ചത് ഏതാ നക്ഷത്രം? ഞാൻ സൂര്യൻ. അപ്പോൾ എന്നെ എല്ലാവരും കൂടെ കളിയാക്കിയൊക്കെ ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ഞാൻ പിന്നീട് ഇങ്ങനെ പലതും, ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ എവിടെയും ഒരു ചരടോ കല്ലോ ഒന്നും ഇല്ലാത്തത്. ഞാൻ നേരെ മറിച്ച് വേറൊരു സ്ഥലത്താണ് ജനിച്ചിരുന്നെങ്കിൽ അവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഇസ്ലാം മതത്തിൽ പോലും പലരും ആചരിക്കുന്ന ഈ മൗലൂദ്, റാത്തീബ് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഉള്ള സ്ഥലമല്ല അവിടെ. കുറേ കൂടെ വളരെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളും ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളും പല സ്ഥലത്തും പലരും പോയി പഠിച്ചിട്ട് വന്നതും. അപ്പം ഞാൻ പിന്നീട് ഒരിക്കൽ കോഴിക്കോട് വെച്ചൊരു ഒരു ഉസ്താദിനെ പരിചയപ്പെട്ടു പള്ളിയിൽ പോയ സമയത്ത്. അപ്പം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഉസ്താദ് എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇടവനക്കാടാണ്. ഓ, വളരെ സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. നമ്മളെന്തെങ്കിലും ചെന്ന് പ്രസംഗിച്ചാൽ 100 പേര് അതിനേക്കാളുമൊക്കെ വലിയ അറിവുമായിട്ട് വരും. ആ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനെ പറ്റി അറിയാം, ഖുർആൻ മനഃപ്പാഠമാക്കി ഒരുപാട് പേരുണ്ട്, അതിനെപ്പറ്റി വളരും പഠിച്ച ആളുകളുണ്ട്. അപ്പോൾ അത് ഉസ്താദ് പറയുന്നത് ശരിയല്ല എന്ന് പറയും. അതുകൊണ്ട് അവിടെയൊക്കെ പോയി പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറയും. അപ്പോൾ അത്തരം ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ നക്ഷത്രം അല്ലെങ്കിൽ നമ്മളിറങ്ങുമ്പോൾ ഇന്നത് കണി കണ്ടാൽ നല്ലത്, ഇന്നത് കണി കണ്ടാൽ മോശം, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ സിനിമയിൽ വന്ന് ഞാൻ ആദ്യമായിട്ടൊരു വീട് വയ്ക്കുന്ന സമയത്ത് ആരും ഒന്ന് സ്ഥാനം നോക്കുക, ആ ഒരു സ്ഥലത്ത് എവിടെ വീട് വെച്ചാൽ നന്നാവുന്നുള്ളത് നോക്കി അങ്ങ് തീരുമാനിച്ച് വീട് വെച്ചു. അവിടെ കയറുമ്പോൾ വീട് കയറി താമസിക്കുമ്പോൾ എൻ്റെ ഉപ്പ ഇങ്ങനെ ഖുർആൻ ഓതി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി. ഈ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ മോശമൊന്നും വന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് കിട്ടിയതല്ല, ഞാൻ സിനിമയിലെ ഈ പൊസിഷൻ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നടനായിട്ടാണ് ഞാൻ എന്നെ വിചാരിക്കുന്നത്. മറ്റു പലർക്കുമാണ്, ഞാൻ ചെറിയ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് അവർക്ക് തോന്നുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എടുത്താൽ പോകാത്തൊരു ഭാരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അത്രയും ഇതെല്ലാ അനുഗ്രഹങ്ങളുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്നും വിശ്വസിച്ചിട്ടല്ല. ഞാനൊരു രാഹുകാലം നോക്കി ഒരു ഷൂട്ടിങ്ങിനും ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു മറ്റൊന്നും ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു കണി നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഈ ചില ഹോട്ടലിലൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില സ്ത്രീകൾ പെട്ടെന്ന് ഇങ്ങനെ ചൂലൊക്കെ മാറ്റുമ്പോഴും ഞാൻ ബുക്കിൽ എഴുതി, ഞാൻ പറയും നിങ്ങൾ ജോലി ചെയ്തോളൂ എന്ന് പറയും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. മറ്റു പലരും പറയും ഇങ്ങനെ എന്നെ കുഴപ്പം കൊണ്ടാണ് അത് പറ്റിയത്, അതന്നെ അത് ശ്രദ്ധിക്കണം. അതല്ല, അതുകൊണ്ടല്ല, അത് അവർക്ക് വരും. ഇപ്പം ഞാനും സുരേഷ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു പോലും അറിയില്ലാത്ത ആളുകളാണ് നമ്മൾ. പക്ഷേ അതൊക്കെ ഇതൊക്കെ എവിടെയോ എഴുതി വെച്ചിരിക്കുന്നു. അപ്പം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളായി കണക്കാക്കിക്കൊണ്ട് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ മാത്രമേ വിശ്വാസം ഇല്ലാഞ്ഞിട്ടും ഒരു നിമിത്തമായിട്ട് വന്ന ഒരു കോര എന്ന് പറയുന്ന ജ്യോതിഷിയാണ്, എഞ്ചിനീയറായിരുന്നു ബേസിക്കലി. അതെ അതെ. അതെങ്ങനെയായിരുന്നു അത് ശരിക്കും അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക്? അത് ഈ കോര സാറിൻ്റെ ഒരു ബന്ധു എന്നെ പഠിപ്പിച്ചിരുന്നൊരു സാറാണ്, പോളിടെക്നിക്കിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിമിക്രി ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ അറിയപ്പെടുന്ന ഒരു കലാകാരൻ എന്നുള്ളൊരു മട്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴോ ഇങ്ങനെ സംസാരിച്ചാൽ പറഞ്ഞു പോളിടെക്നിക്കിൽ ഇങ്ങനെ ഒരു പയ്യൻ പഠിച്ചിരുന്നു മിടുക്കനാണെന്ന് പറഞ്ഞു. ഇത് കോരസാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ കോരസാറ് അത് തമ്പി ഗണതാനത്തിലോട് പറഞ്ഞു. അങ്ങനെ തമ്പി ഗണതാനം കമൽ എന്ന് തമ്പി ഗണതാനത്തിൻ്റെ അസോസിയേറ്റ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്നെ തപ്പി എൻ്റെ വീട്ടിൽ വരുന്നു. അപ്പോഴാണ് ഞാൻ സൗദി അറേബ്യയിൽ ആണെന്നറിയുന്നു. എനിക്കൊരു കത്തയക്കുന്നു. അങ്ങനെ അങ്ങനെ ബന്ധപ്പെട്ട് ഇതൊക്കെ ഒരു വാതിൽ തുറന്നു തരുന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രം അറിയില്ലാത്ത ഒരാൾക്ക് ഒരു ജ്യോതിഷിയാണ് വാതിൽ തുറന്നു തന്നത്. അതിലും ഉണ്ടൊരു കൗതുകം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം. പിന്നെ ഈ ആ സിനിമയിലാണ് ഈ നേരം അല്ല ആ നേരം അത്ഭുതപൂരം, അതായത് ആദ്യത്തെ സിനിമ. അത് തന്നെ അതാണ് മമ്മൂട്ടിയുമായിട്ട് പരിചയപ്പെടുന്നത് അല്ലേ? എനിക്കൊന്ന് ആ മമ്മൂട്ടിയായിട്ട് അന്ന് തുടങ്ങുന്ന സൗഹൃദം, എനിക്കൊന്ന് ഇന്നും ആ ആത്മബന്ധം വലിയ സൗഹൃദമായിട്ട് നിൽക്കുന്നു. പക്ഷേ മറ്റെവിടെയും കാണാത്തൊരു ആത്മബന്ധം അദ്ദേഹമായിട്ടുണ്ട്. അത് ആ സൗഹൃദം അന്ന് കണ്ടത് മുതൽ ഇങ്ങോട്ട് എങ്ങനെ വരുന്നു? നമുക്ക് ജസ്റ്റ് സെറ്റിൽ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ അവിടെ പോയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കോസ്റ്റ്യൂം വെച്ചാൽ അതിൽ എൻ്റെ ഓൺ ഡ്രസ്സൊക്കെ തന്നെയാണ് ഇങ്ങനെ ഇട്ട് നിൽക്കുക. അപ്പം നമുക്ക് ആ സമയത്ത് ഈ നിറക്കൂട്ട് യാത്ര എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിട്ട് മുട്ടത്തിലേക്കാണ്. അങ്ങനെ ഒരു കാറ് വന്ന് നിൽക്കുന്ന ഇങ്ങനെ നമുക്ക് ആ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ, അപ്പോൾ ഞാനവിടെ ഒരു ഹോട്ടലിൻ്റെ ലോബിയിൽ ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് നമുക്ക് കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എന്നെ കണ്ടു. എന്നിട്ട് തമ്പി കണ്ടതാനത്തിലൂടെ ചോദിച്ചു, ഇതാണോ സിദ്ദീഖ് എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പി കണ്ടെന്ന് പറഞ്ഞാൽ അതെ. അപ്പോൾ ഞാൻ അടുത്തേക്ക് വന്നു. ആ വാ എന്ന് പറഞ്ഞ് നേരെ വിളിച്ച്, ഈ ഹോട്ടലിലൊരു മുറിയിലാണ് മമ്മൂക്കൊക്കെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം. എന്നെ നേരെ വിളിച്ച മുറിയിൽ അങ്ങനെ അന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. ഇന്ന് വരെ പോ എന്ന് പറഞ്ഞിട്ടില്ല അന്ന്. പിന്നെ അന്ന് തുടങ്ങി അങ്ങനെ അടുപ്പാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ കാറിലാണ് എന്നെ കൊണ്ടുപോയത്. പിന്നെ ആ സീൻ അഭിനയിക്കുമ്പോഴൊക്കെ അന്ന് ഒരു തുടക്കക്കാരനാണ്, എന്നിട്ട് പോലും അത്രയും സ്വീകരണം കിട്ടിയെന്ന്. തുടക്കക്കാരെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ക്യാമറ കാണുന്നു, അല്ല മമ്മൂക്ക നിൽക്കുന്ന ഏരിയയിലേക്ക് പോലും ചെല്ലാൻ സ്വാതന്ത്ര്യമില്ലാതെ മാറി നിൽക്കേണ്ട ഒരാളാണ്. പക്ഷെ എന്തോ ഒന്നിച്ചായിരുന്നു അഭിനയിക്കേണ്ടത്. മമ്മൂക്ക ഞാൻ കൂടെ ഉള്ളൊരു ഡയലോഗൊക്കെ പറയുന്ന, അപ്പം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മമ്മൂക്ക അടുത്ത് ചോദിച്ചിങ്ങനെ, ഇങ്ങനെ മതിയോ മമ്മൂക്ക, ഇത്രയും വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്ന് മുതലേ നല്ലൊരു അടുപ്പവും സ്വാതന്ത്ര്യവും. പിന്നെ ഞാൻ പറയുന്ന ചെറിയ തമാശകൾക്ക് മമ്മൂക്ക വലിയ പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ. പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ഇടവൻകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മമ്മൂക്കക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്, അവരെ ഞാനും അറിയുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ആയിട്ട് മമ്മൂക്കൊക്കെ അറിയാം. അപ്പം പിന്നെ ഞങ്ങളെപ്പോഴും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് എപ്പോഴും പറയും, ഈ ഞാൻ പലപ്പോഴും നിൻ്റെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നതെന്ന് പറയും. അതായത് ഞങ്ങൾ ഈ സിനിമ മാസികകൾ വായിക്കുക, ഈ സിനിമയോടുള്ള താല്പര്യം കയറിയിട്ട് അപ്പോൾ മറ്റു സിനിമയിൽ ആരൊക്കെ ഉണ്ട്, ഈ സിനിമയിൽ ആരാണ്, അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് നിനക്ക് ഇന്ന പടത്തിൽ ആ പാട്ട് സീനിൽ വന്നേക്കണ ആരാണെന്നറിയാമോ? ഞാൻ പറയും അത് എസ് ദേവ്, രാജൻ പി ദേവൻ്റെ അച്ഛനാണ്. അതിനൊക്കെ അങ്ങനെ അറിയാം. ഞാൻ പറയും അതെന്ന് ഞാൻ അങ്ങനെ എടാ ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കൊക്കെ അറിയാം. ഇപ്പോഴും നമുക്ക് ഇടയ്ക്ക് ചില പാട്ട് എനിക്ക് അയച്ചിട്ട് ചോദിക്കും ഇതിലെ നടിയുടെ പേരെന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഈ പാട്ട് കണ്ടിട്ടില്ല, നമുക്ക് എനിക്ക് അത്ര പരിചയമുള്ളതല്ല, ഞാൻ തപ്പിയെടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് ഓരോന്നും അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിയുമ്പോൾ ആ അങ്ങനെ പേര്. അപ്പോൾ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളും, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ചരിത്രം എന്താണെന്നും ഈ സിനിമ എന്ന് തുടങ്ങിയതാണെന്നും ഇതിൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ എനിക്ക് നമുക്ക് ഒരുപാട് അറിയാം. ഞങ്ങളിരുന്നിട്ട് ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇതിനെപ്പറ്റി സംസാരിച്ചാലും ഇത് മുറിയില്ല. മമ്മൂക്കാക്ക് അത്രയും ഡീറ്റെയിൽ അറിയാം. എനിക്ക് അത്ര അറിഞ്ഞുകൂടെങ്കിൽ പോലും അപ്പോൾ പലതും നമ്മൾ മമ്മൂക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പറയും ഇത്തരം ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇപ്പം നീ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആർക്കും ഇപ്പം അത്രയും ഒരു ചരിത്രത്തിനോട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അല്ല ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ എനിക്കൊന്നും അറിയാൻ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാട്ടിങ്ങനെ പാടിയിട്ട്, ഈ പാട്ട് പിന്നെ എനിക്ക് ഓർമ്മ വരുന്നില്ല, നീ സിദ്ദീഖിനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നു എന്ന് വന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും അറിയാവുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു നിർദ്ദേശം വരിക.
പിന്നെ പല സദസ്സിൽ ഇപ്പോൾ നമ്മൾ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സഹപ്രവർത്തകരുടെ ഒരു മരണം നടക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സംഗതി ഒക്കെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും മമ്മൂക്ക അടുത്തല്ലേ നമ്മൾ ചില അഭിപ്രായമൊക്കെ ചോദിക്കുക. മമ്മൂക്ക ആകെ പറയുന്ന അവനോട് ചോദിച്ചാൽ മതി എന്ന് പറയും, പേര് പോലും പറയില്ല. ആ അവനോട് ചോദിച്ചോ എന്ന് പറയാം, അവർക്കും അറിയാതെ. അല്ലെങ്കിൽ ഇപ്പം അമ്മയുടെ മീറ്റിംഗ് നടക്കുക എന്നൊരു സമയത്താണെങ്കിൽ എല്ലാവരും കൂടെ കൂട്ടും കൂട്ടിയിട്ട് എൻ്റെ അടുത്തു കൊണ്ട് പറയും, ഇതൊന്നും മമ്മൂക്ക അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. അപ്പം എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ മടിയില്ലാത്തെന്ന് വെച്ചാൽ എനിക്ക് എന്നെ മമ്മൂക്ക ചീത്ത പറയുന്നത് വലിയ ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് എന്നെ മമ്മൂക്ക ചീത്ത പറഞ്ഞു എന്നുള്ളത്, മമ്മൂക്ക എന്നെ ചീത്ത പറഞ്ഞത്രയും വേറെ ആരും പറഞ്ഞിട്ടും ഉണ്ടാവില്ല. ചിലപ്പോൾ വഴക്കൊക്കെ പറയും, നല്ല ചീത്ത പറയും, നല്ല വഴക്ക് പറയും. ഇപ്പോൾ നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങളിൽ പറ്റുന്ന പാളിച്ചകളിൽ മമ്മൂക്ക വഴക്ക് പറയും, അല്ലെങ്കിൽ എന്തിനാണ് അന്നങ്ങനെ പറയാൻ പോയത്, ഒന്നും വേണ്ട. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ മമ്മൂക്ക കണ്ടു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ വേണ്ടി ചിലപ്പോൾ മമ്മൂക്ക വിളിച്ച് നോക്കും, നീ എന്തിനാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. അത് നമ്മളങ്ങനെ പറയാൻ പാടില്ല. അത് ഞാനും നീ കൂടെ സംസാരിക്കുമ്പോൾ നീ പറഞ്ഞു. അതല്ലാതെ അത് പബ്ലിക്കിനോട് പറയുമ്പോൾ അതിൽ ഇന്ന് നീ കീപ്പ് ചെയ്യണം, നീ പലപ്പോഴും അത്രയും ഡിപ്ലോമസി ഇല്ല നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ മമ്മൂക്കൊക്കെ അത് ഇഷ്ടമായാലും നമുക്ക് വഴക്ക് പറയും. പക്ഷെ ഒരിക്കലും എനിക്കങ്ങനെ മമ്മൂക്ക വഴക്ക് പറയുന്നത് ഒരു മോശമായിട്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും വിളയാളാണ്, ഞാൻ എൻ്റെ ഒരുപാട് ജ്യേഷ്ഠന്മാരുടെയും ഒക്കെ വഴക്ക് കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതിൽ മമ്മൂക്ക പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ഒന്ന് പറയും, നീ ഒന്ന് പോയിട്ട് മമ്മൂക്ക അടുത്തത് പറഞ്ഞ്, ഞാൻ മമ്മൂക്ക അടുത്ത് ചെന്നിട്ട് അതിൻ്റെ ഒരു നാക്കിൽ ചിലപ്പോൾ അത് പറഞ്ഞ് ആദ്യം നമുക്ക് വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനത് കേട്ടിരിക്കും. പിന്നീട് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ എന്നാൽ ശരി എന്ന് പറയും. അത് നമ്മൾ പറയുന്നൊരു അഭിപ്രായം നല്ലതായതുകൊണ്ടാണ് നമുക്കത് ചെയ്യുന്നത്. പക്ഷെ അതിന് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല. ആ നോക്കാം ചെയ്തേക്കാം എന്ന് പറയും. ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത് പറയും, നമുക്കതിൻ്റെ എതിര് പറയും, ഞാനതിനെ തർക്കിച്ച് പറയും. അപ്പം തന്നെ നമുക്ക് വേറൊരാൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായം നമുക്ക് പറയുന്നത് കേൾക്കാം. അത് ഞാൻ പറഞ്ഞത് എവിടെയും നമുക്ക് അവിടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം നമുക്ക് അങ്ങനെ തള്ളിക്കളയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യം നമുക്ക് ആ ഇന്ന് ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ശരി, ആ ശരി അതാണല്ലേ എന്ന് പറഞ്ഞ് അത് എന്നും ആ ഒരു സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴും അത് ഇതൊക്കെ കളയാണ്ട് കൊണ്ട് നടക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്, ഞാനാണ് അത് സൂക്ഷിക്കേണ്ടത്. എനിക്ക് തോന്നുന്നൊരു ഭയങ്കര രസമുള്ളൊരു പിന്നെ കൗതുകമുള്ളൊരു അനാഥമുണ്ടൊരു കാര്യം, അതായത് പിന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ പരസ്യം ഇക്കയും കാണുന്നുണ്ട്, പത്രത്തിൽ കാണുന്നു. അതിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഭയം അവരുടെ മൂവി പോയി എങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നുള്ളൊരു ഭയം കൊണ്ട് അത് വേണ്ടെന്ന് നോക്കുന്നു. കൂട്ടുകാർ നിർബന്ധിക്കുന്നു, പക്ഷേ ചെയ്യുന്നില്ല. പക്ഷേ വേറൊരു സ്ഥലത്ത് ഇതേപോലെ ഒരാൾ അയാൾ പരസ്യം കാണുന്നു, അവർ കൂട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ട് ഫോട്ടോ അയക്കുന്നു, അദ്ദേഹത്തെ സിനിമയിൽ എടുക്കുന്നു. അദ്ദേഹം പിന്നീട് മലയാള സിനിമയിലെ എൻ്റെ ഇന്ത്യൻ സിനിമയിലൊക്കെ വലിയ നടനായി മാറുന്നു. അതാണ് മോഹൻലാൽ. രണ്ടും ഒരു സാമ്യതകളാണ് അവിടെ നിന്ന് തുടങ്ങി. അവിടെ പിന്നീട് ആ മോഹൻലാലിനോടൊപ്പം താങ്കളും ഒരേപോലെ അഭിനയിക്കുന്നു, നിറയെ സിനിമകളിൽ അഭിനയിച്ചു. മോഹൻലാലും ഡേ ഏറ്റവും അടുത്ത സൗഹൃദമാണ്. അതും എങ്ങനെയാണ് അതിനെ ആ ഒരു ആ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പിന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൻ്റെ ഈ സാമ്യത? ഇത് സാമ്യതയായിട്ട് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ പോകാനും ഒരു ഓഡിഷനിൽ പങ്കെടുക്കാനും ഒന്നും ഉള്ള ധൈര്യമുള്ള ആളല്ല. ഇപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു 10 or 15 പേർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ 15 പേരെക്കാളും മോശം ഒരാളാണ് ഞാൻ എന്നാണ് എൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാവുക. എനിക്ക് അത്തരം ഒരു കോംപ്ലക്സാണ് എനിക്ക് എപ്പോഴും ഉണ്ട്. ആ ഭയം ഉണ്ടാവും, ആ ഇവരൊക്കെ എന്നെക്കാളും മിടുക്കരാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ എന്നെ വല്ലാതെ അലട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പോകാൻ എനിക്ക് വലിയ മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ പോകാത്തത്. അല്ലാതെ അതിൻ്റെ ഓഡിഷൻ വിളിക്കുന്ന പരസ്യമൊക്കെ ഞാനും കണ്ടതാണ്, എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരും പറഞ്ഞാണ് ഫോട്ടോ അയക്കാൻ. പക്ഷേ എനിക്കതൊരു പേടി അതാണ്. അപ്പോൾ അങ്ങനെ ഫോട്ടോ വെച്ച് വന്നൊരാളോട് എനിക്കൊരു വലിയ റെസ്പെക്റ്റാണ്. എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടപ്പോൾ തൊട്ടേ ലാൽ ഫാനായി മാറുമല്ലോ. നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസും വേറെ രീതിയിലുള്ള ഒരാളും അയാളുടെ ചിരിയും അയാളുടെ നടപ്പും എല്ലാം ഒരു പ്രത്യേകത ഉള്ള ഒരാൾ. പിന്നെ നമ്മൾ ലാലിനെ പരിചയപ്പെടുന്നു. പിന്നെ ഈ ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട്, ഈ ലാലിനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പം നമുക്ക് എന്നെ കണ്ടപ്പോൾ ഒരാളോട് ചോദിച്ചു, ഈ സംവിധായകനോട് ചോദിച്ചു, ഇതാണോ സിദ്ദീഖാണ്? ഇതേ തമ്പി കണ്ണന്താനം തന്നെയാണ് എന്നെ മോഹൻലാലിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ലാൽ അവിടെ വന്നു. അപ്പോൾ അന്ന് ലാലെന്ത് ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിട്ട് ഈ വെയിറ്റ് കുറയ്ക്കാനൊക്കെ അല്ല ഭൂമിയിലെ രാജാക്കന്മാർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങി 3-4 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. അപ്പം സുരേഷ് ഗോപിയെക്കായിട്ട് ഞാൻ പിന്നെ നല്ല അടുപ്പമായി. ഗണേശനുണ്ട്, ഞാൻ സുരേഷ് ഗോപി, ഞങ്ങളെല്ലാവരും കൂടി സെറ്റിൽ ഉള്ള ദിവസം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ലാൽ സെറ്റിൽ വരുന്നു, ആള് നല്ല മെലിഞ്ഞ് കുട്ടമ്പനായിട്ട് വന്നു. അപ്പോൾ ആദ്യമായിട്ട് വന്നിറങ്ങി. അപ്പോൾ രാജാവിൻ്റെ മകൻ കഴിഞ്ഞിട്ട് ഈ ഒരു സൂപ്പർ സ്റ്റാർഡം ലാലിൻ്റെ തലയിലേക്ക് വന്ന ഒരു സമയമാണ്. പക്ഷെ അതൊന്നും ലാലിനെ ബാധിക്കില്ല. ലാൽ സാധാരണ വരണ പോലെ തന്നെ അവിടെ വന്നു, എല്ലാവരോടൊക്കെ സംസാരിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് തമ്പി കണ്ണന്താനം ഇങ്ങനെ വന്നു. ഇപ്പം ഞാൻ ആ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ തമ്പി കണ്ണന്താനം പറഞ്ഞു, ലാലേ ഇത് എന്ന് പറയല്ലേ സിദ്ദീഖല്ലേ എന്ന് ചോദിച്ചു. ഈ കാറിൽ വന്നിറങ്ങി ഇത്ര ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ലാൽ എങ്ങനെ എൻ്റെ പേര് മനസ്സിലാക്കി എന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതമുള്ള കാര്യമാണ്. അന്നോട്ട് പിന്നെ ഞങ്ങളിരുന്ന് സംസാരിക്കുകയും ഇന്നും ഏറ്റവും
ഫണ്ണി ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ എനിക്ക് ഒരു ലാലിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ലാലിൻ്റെ കൂടെ നമ്മളിരുന്നാൽ നമ്മളിങ്ങനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തെല്ലാം തമാശകൾ പറയും, എന്തെല്ലാം കഥകൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇത്രയും കേട്ടിരിക്കുന്ന മറ്റൊരാൾ. അപ്പോൾ എനിക്കൊരു പ്രയാസമുണ്ട് അത്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ ലാലിൻ്റെ അടുത്ത് പറയാം, ലാലത് മുഴുവൻ ഇരുന്ന് കേട്ടിട്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന ആളോട് അത് പറയാം. ഞാൻ എൻ്റെ ആദ്യ ഭാര്യ മരിച്ച് കുറേ കാലം വെറുതെ വീട്ടിലിരുന്ന സമയത്താണ് എന്നെ കന്മദം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ ഭാര്യ മരിച്ചൊരു ഒരു വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും ലാലും കൂടെ ബോംബെയിൽ പോയിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാലും ഞാനും കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നത്. വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ലാലിൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട ലാലേ, രണ്ട് കുട്ടികളും പിന്നെ എൻ്റെ ഉപ്പയമ്മയുണ്ട്, അങ്ങനെ അല്ല അത് പറ്റില്ല, കുട്ടികളെ നോക്കാനാൾ വേണം, നിങ്ങളെ നോക്കാൻ ഒരാൾ വേണം, നമുക്കൊരാൾ വേണം, കല്യാണം കഴിക്കാതെ പറ്റില്ല. ഞാൻ പറഞ്ഞ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതാണ്, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നോട് ആളുകൾക്ക് അങ്ങനെ ഒരു അവേഷണം ഉണ്ടാവും, അപ്പോൾ ഇനിയൊരു ജീവിതം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞാൽ, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ ഒരു ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത്, ഇത് അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ എത്രയോ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ ഇതൊന്നും എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ദുരന്തമാണത്, അത് അങ്ങനെയൊക്കെ ചില പലരുടെ ജീവിതത്തിലുണ്ടാവും, അങ്ങനെയല്ല, നമ്മൾ പോസിറ്റീവായിട്ട് കാണണം, ഇനി നല്ലൊരു ജീവിതം തുടങ്ങും. ഞാൻ ആ കാർ യാത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് തീരുമാനങ്ങൾ മാറി, എൻ്റെ ഒരുപാട് കോംപ്ലക്സുകൾ എൻ്റെ നിന്ന് അകന്നു പോയിട്ടുണ്ട്. എന്നെ ഒരു കഴുകിയെടുത്ത വേറൊരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. അത് ലാലിൻ്റെ അടുത്ത് നമ്മൾ വെറുതെ ചില ഇരുന്ന് സംസാരിക്കുമ്പോൾ പോലും ലാലിൻ്റെ നിന്ന് അങ്ങനെയുള്ള ചില സംഗതികൾ വരും. പിന്നെ എപ്പോഴും ഇവരൊക്കെ സ്റ്റാർസായിട്ട് കണ്ടിട്ടല്ലേ ഞാൻ സിനിമയിൽ വരുന്നത്, ഞാൻ വരുമ്പോഴേ ഇവരൊക്കെ സ്റ്റാർസാണല്ലോ, ഇപ്പോഴും ഇവരെനിക്ക് സൂപ്പർ സ്റ്റാർസ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്കിവരൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയണത് ഈ രാജ്യത്ത് തന്നെ വലിയ ആളുകളാണ്, ഇവരൊക്കെ ആയിട്ടാണ് നമുക്ക് അടുപ്പം. അപ്പോൾ ആ അടുപ്പവും ആ സ്നേഹമൊക്കെയാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിന് ഒരിക്കലും ഒരു മുറിവേൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. ഇവരൊക്കെ ആ സൗഹൃദം എന്നും ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അവർക്ക് ഞാൻ സുഹൃത്തായിട്ട് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, എന്നെക്കാൾ വലിയ സുഹൃത്തുക്കൾ വേറെ ഒരുപാടുണ്ട്, പക്ഷേ എനിക്കാണ് ഇവരെല്ലാവരും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ സിനിമയിലിപ്പോൾ അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും സംവിധായകരാണെങ്കിലും നിർമ്മാതാക്കളാണെങ്കിലും മറ്റു മേഖലയിലുള്ള ആളുകളാണെങ്കിലും ഇവരൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുത്തൊരു ബന്ധം എനിക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഫേസ്ബുക്കിലൊരു എന്നെപ്പറ്റി എന്തോ എഴുതി വന്നതിൻ്റെ താഴെയുള്ളൊരു കമൻ്റാണ്, സിദ്ദിഖ് നല്ല നടനൊക്കെ തന്നെയാണ്, പക്ഷെ മിക്കവാറും എല്ലാ സിനിമകളിലും ഇദ്ദേഹം അഭിനയിക്കാൻ കാര്യം എല്ലാവരുമായിട്ട് ഇദ്ദേഹം സൂക്ഷിക്കുന്ന സുഹൃത്ത് ബന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ അതൊരു മൈനസായിട്ട് കണക്കാക്കുന്നതാണ്, ഈ സുഹൃത്തായതുകൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ റോളുകൾ കിട്ടുന്നതാണെന്ന് ആ സെൻസിലെടുക്കാം, പക്ഷേ എനിക്കത് നല്ല സെൻസിൽ തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം എല്ലാവരുമായിട്ട് കീപ്പ് ചെയ്യുന്നത് പോലും ആളുകൾ അറിയുന്നുണ്ട്, എനിക്കത് അതൊരു എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു സിനിമ ഒരു കാലത്തില്ലാതെ വന്ന സമയത്തും ഞാൻ ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് വീണ്ടും സിനിമയിൽ വരാനുള്ള അഭ്യർത്ഥന നടത്തേണ്ടി വരാതിരുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കൈ തന്നെ സിനിമയിലൊക്കെ കൊണ്ടുവരാനുണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ സുരേഷിനൊക്കെ അറിയാമല്ലോ, രഞ്ജിത്തൊക്കെ അങ്ങനെയാണ് എന്നെ കൊണ്ടു നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ പടങ്ങളിലും എനിക്ക് അങ്ങനെ മാറി മാറി നല്ല വേഷങ്ങൾ തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ രഞ്ജിത്താണെങ്കിലും ഉണ്ണികൃഷ്ണനാണെങ്കിലും ഷാജി കൈലാസ് ആണെങ്കിലും വിജയ് തമ്പി ആണെങ്കിലും ഒക്കെ ഇവരാഗ്രഹിക്കുന്നുണ്ട് ഞാൻ നല്ല പൊസിഷനിലേക്ക് വരണം, നല്ല പൊസിഷനിലേക്ക് വരണം എന്നുള്ളത്. അങ്ങനെ ഒത്തിരി പേര് ആഗ്രഹിച്ചെങ്കിൽ മാത്രമാണ്, അല്ലാതെ ഇത് എനിക്ക് പോയിട്ട് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. ഇപ്പം ഞാനല്ലെങ്കിൽ എന്നെക്കാൾ നല്ല എത്രയോ പേരുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അവരെന്നെ പല റോളുകൾക്കും പ്ലേസ് ചെയ്യുന്നു, അത് ഞാൻ അവരുമായിട്ട് സൂക്ഷിക്കുന്ന കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദത്തിൻ്റെ ബന്ധത്തിൻ്റെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ചില അങ്ങനെയാണ്, കാരണം ഇപ്പോൾ മമ്മൂക്കയായിട്ടും അത് എനിക്ക് തോന്നുന്നു അമ്പിളിച്ചേട്ടന് മാത്രം കഴിഞ്ഞിരുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്നു, മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നു, അതിനുശേഷം അവരുടെ തലമുറയിൽ അല്ലെങ്കിൽ അവരുടെ മക്കളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അത് സിദ്ദിഖിൻ്റെ കാര്യം എല്ലാണ്ട്. പിന്നെ ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറയോടൊപ്പം ചെയ്യുന്നുണ്ട്, അവരുടെ ഇടയിലും അവരിലൊരാളായിട്ട് മാറണം. എന്തുകൊണ്ടാണ് അത്, അങ്ങനെ എല്ലാവർക്കും അത് കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ ആ പ്രായത്തിലുള്ള ആർക്കും അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. എനിക്ക് അമ്പിളിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അതിൻ്റെ അപവാദം എന്ന് പറയുന്നത്. എങ്ങനെ അതിന് കഴിയുന്ന ശരിക്കും അത്തരം എല്ലാ ഈ ഏത് ഏജ് ഗ്രൂപ്പിലേക്കും അവരുമായിട്ട് ഇഴിച്ചേരാൻ കഴിയുന്നത് കൊണ്ടാണ്? ഈ പൊതുവെ ആളുകൾ പറയാറില്ലേ, ഇങ്ങനെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ നിൽക്കുന്ന സിനിമയെപ്പറ്റി വിമർശിച്ച് പഴയ തലമുറയിലുള്ള ആളുകൾ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. സിനിമ വളരെ തന്നെയാണ്, പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ എന്തെല്ലാം കഥകളാണ് അവരാലോചിക്കുന്നത്,
ഏതെങ്കിലും പഴയ തലമുറയിൽപ്പെട്ട ഒരു സംവിധായകനോ തിരക്കഥാകൃത്തിനോ സി യു സൂൺ എന്ന് പറയുന്ന ഒരു സിനിമ ആലോചിക്കാൻ പറ്റും. ഒരു മൊബൈൽ ഫോണിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രം നമ്മളെ വലിയ സ്ക്രീനിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഒരു 2 മണിക്കൂറോളം നമ്മൾ അന്തം വിട്ടിരുത്തില്ലേ? അപ്പം ഞാനത് തമാശയായിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളെയാണ് ചില സംഘടനകൾ നിരോധിക്കാൻ പോകുന്നത് അല്ലേ. മഹേഷ് നാരായണനെയും ഫഹദ് ഫാസിലിനെയും പോലുള്ള ആൾ ഇവരെ രണ്ടുപേരും കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ ജയിലിലിട്ടു വിചാരിക്കും, അവരവിടെ ഇരുന്ന് സിനിമ ഉണ്ടാക്കും. അത്രയും സെൻസുള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോടും ഭയങ്കര ബഹുമാനവും അവരുടെ സിനിമകളോട് വലിയ സ്നേഹവും, അല്ലെങ്കിൽ അത്തരം ഞാൻ എല്ലാ സിനിമകളും കാണുന്നതാണ് ഇവരുടെയൊക്കെ. അപ്പോൾ ഞാൻ മഹേഷിൻ്റെ പ്രതികാരം കാണുന്നു, ഞാൻ ദിലീഷിനെ കാണുമ്പോഴും ഞാനത് പറയും. അപ്പോൾ ദിലീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ് ദിലീഷിനോട് ഇത് പറയുന്നത്. ദിലീഷിനൊക്കെ അത് ഭയങ്കര ഒരു, അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും അത് എടുത്തതിനെ പറ്റിയൊക്കെ ചോദിക്കും. എന്നിട്ട് ഞാൻ വേറൊരു സിനിമയുടെ ഉയരാൻ പറ്റുകയാണെന്നാണ് അത് അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ ദിലീഷ് എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ കുറേ ഫുട്ടേജ് കൊണ്ടുവന്ന് ഫോണിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നെങ്കിലും. അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ അന്തപ്പെട്ടു പോകും. അങ്ങനെയാണ് ഓരോന്നും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അന്നാബൻ എന്ന് പറഞ്ഞ ബെന്നിയുടെ മോളെ അവൾ എത്രയോ ചെറുതായിരുന്നപ്പോട്ട് ഞാൻ കാണുന്നതാണ്, എൻ്റെ കൺമുമ്പിൽ വളർന്ന കുട്ടിയാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കാനാണ് എനിക്ക് അങ്ങ് ഭയങ്കര അത്ഭുതം തോന്നും. ഞാൻ അവളോട് തന്നെ ചോദിക്കും, നീ എവിടെ നിന്ന് പഠിച്ചതൊക്കെ? ആ പ്രായത്തിൽ ഞാൻ സിനിമ കണ്ട് നടക്കുന്ന പ്രായമാണ്, അഭിനയിച്ചിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ അവനെ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആ കൊച്ചു പ്രായത്തിലാണ് അവൾ വന്നിട്ട് ഇത്രയും വലിയ പെർഫോമൻസ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവരോടൊക്കെ ഒരു വലിയ ബഹുമാനം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടാവാം, അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്ഥിതി എനിക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം എനിക്കും അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒപ്പവും എനിക്കൊരു സീറ്റ് തന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ അസിഫലിയുടെ കൂടെ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ദുൽഖറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ, പ്രണവിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ, ഞാനൊരിക്കലും ഒരു സീനിയർ ആക്ടറാണെന്ന് പറഞ്ഞ് മാറിയിരിക്കും. ഇവരെൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. ഇപ്പോൾ അസിഫൊക്കെ എല്ലായിടത്തും പറയും, സിദ്ദിഖ് ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കഥകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ എന്ന് പറയും. അത് ഇപ്പോൾ സണ്ണി വൈനാണെങ്കിലും നിവിൻ പോളിയാണെങ്കിലും ഇവരൊക്കെ ആയിട്ടും ഞാൻ അവരുടെ പ്രായത്തിലേക്കും ഇറങ്ങി ചെല്ലുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ ഒരു ഭയങ്കര അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരുടെ കൂടെ. ഇപ്പം ഇന്നലെ ഒരു വെറുതെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടില്ലാത്തവരാരുമില്ല. മിക്കവാറും എല്ലാ പുതിയ ഹീറോസിൻ്റെ കൂടെയും അവരുടെ അച്ഛനായിട്ടും അമ്മാവനായിട്ടും ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കൂടെയൊക്കെ ഉണ്ടാവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.